Yo guys, welcome back to my channel. Appo like nammude channel pudhiya vlog ilekku swagatham. So guys, appo nammude kooda innu ulladhu aara nu vechal അപ്പൊ നമ്മുടെ ഇവിടെ ഒന്നും ഉള്ളത് നമ്മുടെയൊക്കെ എന്താ പറയാ നമ്മുടെയൊക്കെ എന്താ പറയാ നമ്മുടെയൊക്കെ എല്ലാം എല്ലാമായ നിക്കളിയനാണ് നിക്കളിയൻ അപ്പൊ നിക്കളിയ എന്തുണ്ട് വിശേഷം എടാ സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം എടി നമ്മുടെ പ്രോജക്ട് ആൽഫ അതിനെ പറ്റി ഫസ്റ്റ് തന്നെ രണ്ട് വാക്ക് പറഞ്ഞേ പ്രോജക്ട് ആൽഫ നമ്മുടെ എന്താ പറയാ ഒരു 4-5 യൂട്യൂബേഴ്സിന്റെ മനസ്സിൽ ഉള്ള ഒരു സംഭവം അത് നമ്മുടെ ബാനറിൽ തന്നെ എൻവി പ്രൊഡക്ഷൻസ് സ്വപ്നം അത് അഞ്ചാറ് മാസമായിട്ട് അതിനുള്ള ഹാർഡ് വർക്ക് ആയിരുന്നു അഞ്ചാറ് മാസം ഇപ്പോഴും അത് തന്നെയാണ് ഒരു ആഗ്രഹം അത് ഒന്ന് പൂവണിക്കുന്നു അത്രേ ഉള്ളൂ ഒരു ആഗ്രഹം പിന്നെ ഇതിനകത്ത് അഭിനയിക്കുന്ന ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ ക്ലൂ തരാം ക്ലൂ അല്ല ഓൾറെഡി അറിയാം കാർത്തിക് സൂര്യ ഉണ്ട് സഞ്ജു ടെക്കി ഉണ്ട് ഓക്കെ ഞാനില്ലാത്ത പണി ഇവരൊക്കെ ഒരു ഇത് ക്യാരക്ടർ ശരണ്യ ഉണ്ട് പറയണോ അല്ല വേണ്ട വേണ്ട അത് സസ്പെൻസ് ആ സസ്പെൻസ് ഓക്കെ എന്നാ വേണ്ട വേണ്ട കുഴപ്പമില്ല ഓക്കെ ആ സസ്പെൻസ് ഇന്നില്ല അങ്ങനൊന്നുമില്ല നമ്മള് ഞാൻ ഒരു പ്രൊഫഷണൽ രീതിയിലല്ല പബ്ജി കളിക്കുന്നത് ആസ് എൻ എന്റർടൈൻ എന്ന രീതിയിൽ അങ്ങനെ കളിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ റാൻഡം ആയിട്ട് നമുക്ക് സ്കോഡ് ഉണ്ട് പക്ഷേ നമ്മൾ റാൻഡം ആയിട്ട് ആൾക്കാർ വരും പിള്ളേർ വരുമ്പോഴത്തേക്കും അവർ സന്തോഷമാണ് ദേ നമ്മുടെ കൂടെ തന്നെ ഒരുത്തിയുണ്ട് ഗ്രനേഡിയർ സ്വന്തമായിട്ട് ഗ്രനേഡർ എന്ന് പറയുന്നുണ്ട് കാരണം എന്താണ് സ്വന്തം ടീമിനാണ് ഗ്രനേഡ് വെച്ച് കൊല്ലും ആ പേരെന്ന് വെളിപ്പെടുത്തവരാണ് ആ പേരെന്ന് വെളിപ്പെടുത്ത മീര വിറകോണക്കിത് വിറക് സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്യാങ് ഇവരുടെ പക്ക ഒരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാരണം സഞ്ജു ടെക്കിയാണല്ലോ മീര വിറകോണിക പിന്നെ എ വി ബ്ലോഗ്സ് പിന്നെ നമ്മൾ നിക്കളിയൻ പിന്നെ ഗൂഗിൾ എന്തോ ഗൂഗിളുണ്ട് ആ ഗൂഗിൾ രണ്ട് മൂന്ന് ആ ഒരു ഗ്യാങ് ഞാൻ ഇവരെ എപ്പോൾ വീഡിയോ വന്നാലും ഫസ്റ്റ് എങ്ങനെയൊക്കെയാലും കണ്ടിരിക്കും പിന്നെ എന്താ പിന്നെ കാർത്തിക് പിന്നെ അവർ ഗ്യാങ് കുറെ ഉണ്ട് അതാണ് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് ഒരു കാര്യമുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായി ഗ്യാങ് അല്ല നമ്മുടെ സെയിം വൈബില് സെയിം ആ ഒരു നമ്മളിപ്പം ഇപ്പൊ ഞാനിപ്പോ സഞ്ജുടെ സഞ്ജു നമുക്കൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ പറയും എന്താ സംഭവം എന്ന് കേൾക്കത്തില്ല നിക്കളിയ റെഡി ഇത്ര പറയത്തുള്ളൂ റെഡി ഒളിച്ചിരിക്കും സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ റെഡിയാണ് അത് ഇവരെ ഒരു എല്ലാവരും മൈൻഡ് ഒരു ഒറ്റ മൈൻഡാണ് പഠിച്ചോളിയാണെങ്കിലും എന്താണെങ്കിലും പക്ക ഒറ്റ മൈൻഡാണല്ലേ അവരൊറ്റ ഇതാണ് അത് തന്നെയാണ് ഇവരുടെ ഒരു വിജയവും പിന്നെ നിക്കളി സത്യം പറഞ്ഞാൽ നിക്കളിനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ചോദിക്കണുണ്ടായിരുന്നു ഒന്നും മനസ്സിൽ നിന്ന് വരുന്നില്ല വേറെ എന്താ ചോദിക്കുക ആ നിക്കളി ഇഷ്ടപ്പെട്ട ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പറ ഇഡ്ഡലിയോ നോ 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 ഇഡ്ഡലി ഇഡ്ഡലി അല്ല എൻ്റെ കോമ്പിനേഷൻ പുട്ട് 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 മിച്ചർ ചായ ഓക്കെ നോൺ വെജ് ഏതാ നോൺ വെജിൽ ചാർക്കോൾ അൽഫാം എന്നോട് പറ അൽഫാം ഓക്കെ ഈ എന്താ ഒരാളിപ്പം ട്രിപ്പിന് പോകാൻ വിളിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു ഏതെങ്കിലും ഒരു നല്ലൊരു ഒരു ഓഫ് റോഡ് അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് ട്രിപ്പിന് പോകാൻ വിളിച്ച് അങ്ങനെയുള്ള നിക്കളെയും ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന പ്ലേസ് എവിടെയായിരിക്കും ഓഫ് റോഡ് പോകാനാ എനിക്ക് മണാലിയിലൊക്കെ ഒന്ന് പോയാൽ കൊള്ളാം കേരളത്തിൽ മണാലി കേരളത്തിലല്ല മണാലി കേരളത്തിൽ ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല അല്ല ഞാൻ ചോദിച്ച കേരളത്തിൽ തന്നെ ഏത് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ഇല്ല പക്ഷെ വേറൊരു സാധനം വരുന്നുണ്ട് എന്ത് കോഡ് ബി എന്നൊരു ഒരു ഒരു ഇത് വരുന്നുണ്ട് അതെന്തോ സംഭവം അത് പറയില്ല പറയില്ല അത്യാവശ്യം ഇപ്പം ഈ ഒരു രണ്ടു മൂന്ന് മാസത്തിൽ കുറച്ച് സസ്പെൻസ് ആണ് കാര്യം ഞാനും അതേപോലെ എക്സൈറ്റഡ് ആണ് ആ എക്സൈറ്റ്മെന്റ് അതേ രീതിയിൽ പിന്നെ പാക്കേജ് എന്ന രീതിയിൽ നിങ്ങളെ കാണിക്കണം ഇനി സത്യം പറയാൻ എന്തോ ചോദിക്കരുത് എനിക്കൊരു അറിയത്തില്ല എന്നോടെങ്കിലും ചോദിക്കുന്നു രണ്ട് ക്വസ്റ്റ്യൻ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഹർഷൻ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പം എത്ര 11K ഫീല് പറയുവാണെങ്കിൽ കാര്യം ഞാൻ ഇവിടുത്തെ ചോദിച്ചാ പറഞ്ഞു ചേട്ടാ എനിക്ക് 11K സബ് ആയിട്ടുള്ളെന്ന് പറഞ്ഞു അതാണ് ഫീല് കുറവല്ലേ ഇപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങളൊക്കെ വലിയ യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അല്ല അത് നമ്മളത് കാണുമ്പോ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തണം ഞാനാണെങ്കിൽ നാളെ നീയാ അതൊക്കെ എന്നാലും നമുക്ക് ഓരോ ദിവസം നമുക്ക് നല്ലൊരു ഇത് എത്തണമെന്നില്ലേ ആ ഒരു ഇത് വെച്ചിട്ട് കാരണം വേറെ നമ്മളിപ്പം ഒരു വീഡിയോ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും ചെയ്യും പക്ഷെ നീ ഇപ്പൊ ഹാർഡ് വർക്കിന് കാര്യം പറഞ്ഞില്ലേ നമ്മള് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് എത്ര ഹോം വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് മാൻ പവറും വെച്ചിട്ട് ഒരു ഒരു കണ്ടന്റ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ഇറക്കി നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ ചിലപ്പോൾ വ്യൂസ് കിട്ടത്തില്ല സത്യം എൻ്റെ അവസ്ഥ അത് തന്നെ ചിലപ്പോൾ വ്യൂസ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആയി പോകും പക്ഷെ ചില വീഡിയോസ് ഉണ്ടല്ലോ 5 മിനിറ്റ് പോലും പ്ലാൻ ചെയ്തില്ല അതെ ഒരു പ്ലാനിംഗ് ഇല്ലാത്ത വീഡിയോസ് പ്ലാനിംഗ് കൂടി പോയാൽ 3G ആകും
സോ ഗൈസ് പിന്നെ നമ്മുടെ നിക്കളികൾ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും വന്നില്ല. റാപ്പിഡ് ഫയർ പോലെ കവി ഉദ്ദേശിച്ചത്, പക്ഷെ അതെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നത്, പക്ഷെ എല്ലാം അതെ ചലഞ്ച് ചെയ്യാൻ കൊടുത്തയാണ് വേണ്ട മരത്തെ തൂങ്ങാൻ പറഞ്ഞു, പക്ഷേ മരത്തെ തൂങ്ങാനേ വേറെ ഒരു പണി കിട്ടില്ല, അത് മരം ഒടിഞ്ഞു വീഴും. ആ കമ്പ് നോക്കി, ഏയ് അത് വീഴത്തൊന്നുമില്ല ഗൈസ്. എന്താണ് നിക്കളിയ കണ്ടതി ഒരുപാട് സന്തോഷം. അപ്പൊ നിക്കളിന്റെ ചാനൽ വലിയൊരു ചാനലായി വലിയ ഉയർച്ചയിലെത്തട്ടെ. അതുപോലെ തന്നെ ഞാനൊക്കെ എന്നെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയ്യോ ദൈവമേ എന്റെ ചാനൽ ഇപ്പൊ സബ് ചെയ്തത്. അപ്പൊ ഈ ഒരു എന്താ നിക്ലോസ് ക്രിയേഷൻ എന്തുവാ എന്തുവാ അല്ല, അപ്പൊ ഈ ഒരു നിക്ലോക്സിന്റെ ഈ ഒരു പ്രൊഡക്ഷൻ നല്ലൊരു ലെവലിലേക്ക് എൻ വി പ്രൊഡക്ഷൻസ് നല്ലൊരു ലെവലിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താ എല്ലാം ചെയ്യുന്നു അതെ. സോ ഗൈസ് അപ്പം എന്താ സൈൻ ഓഫ് ചെയ്യല്ലേ? ഓക്കെ താങ്ക് യു സോ മച്ച് എന്നെ ഈ ഒരു വേദിയിൽ ഹർഷനെ റെക്കോർഡിംഗ് അല്ലടാ. അതെ അതെ അത് എന്നെ ട്രോളുവാണ്, എന്നെ ട്രോളുവാണ്. അപ്പൊ ഹർഷൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഈ ഒരു പാവപ്പോട്ടനെ ഈ ഒരു ഞാൻ അങ്ങോട്ട് ഒരുപാട് എന്താണ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിക്കളിനെ ഫേസ് കാണിക്കാൻ പറ്റിയത് ഞാൻ ശരിക്കും സന്തോഷിക്കുന്നത്. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതെ ബെൽ ഐക്കൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബൈ. കയ്യിൽ പോകാൻ തോന്നി ചിരിയൊക്കെ വന്നു എനിക്ക് ചിരിക്കുന്നു. നിക്കളിയ സെറ്റല്ലേ? ഞാൻ വിളിക്കാം വിളിക്കാം അവിടെ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളവിടെ നിന്നുള്ളത് ആ ഒരു വിളിക്കുവാണ്. ഓക്കെ ഓക്കെ അല്ലേ. യോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇവിടെ ഇന്ന് ഉള്ളത് ആരാന്ന് വെച്ചാൽ നമ്മുടെ ഹർഷൻ്റെ കൂടെ അതാണ്.